നമസ്കാരം കോവിഡ് മഹാമാരിക്കെതിരെ പോരാടാൻ ഒരു വാക്സിൻ കൂടി ഭാരത് ബയോടെക്കിന്റെ കോവാക്സിന് ശേഷം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച രണ്ടാമത്തെ കോവിഡ് പ്രതിരോധ വാക്സിനും വിതരണത്തിന് തയ്യാറെടുക്കുകയാണ് ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബയോളജിക്കൽ ഈ കോവിഡ് വാക്സിനായുള്ള കരാറിൽ രാജ്യം ഒപ്പുവെച്ചു വാക്സിന്റെ മൂന്നാം ഘട്ട പരീക്ഷണം തുടരുകയാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വാക്സിനായി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ മുൻകൂർ നൽകുമെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിനുള്ളിൽ ബയോളജിക്കൽ ഇ വാക്സിൻ ഉത്പാദിപ്പിക്കുകയും സംഭരിക്കുകയും ചെയ്യും നിലവിൽ മൂന്നാം ഘട്ട പരീക്ഷണത്തിലുള്ള ബയോളജിക്കൽ ഇ വാക്സിൻ ഒന്നും രണ്ടും പരീക്ഷണ ഘട്ടങ്ങളിൽ മികച്ച ഫലമാണ് ലഭിച്ചതെന്ന് മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു വാക്സിൻ വരുന്ന മാസങ്ങളിൽ ലഭ്യമാകും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കോവാക്സിന് പുറമെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കോവിഷീൽഡ് സ്പുട്നിക് വി എന്നീ വാക്സിനുകളാണ് രാജ്യത്ത് നിലവിൽ വിതരണം ചെയ്യുന്നത് ഫൈസർ മൊടേണ എന്നീ വിദേശ വാക്സിനുകൾ രാജ്യത്ത് വേഗത്തിൽ ലഭ്യമാക്കാനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് അതേസമയം ഇരുപത്തിരണ്ട് കോടി പത്ത് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർ വാക്സിൻ സ്വീകരിച്ചതായും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു രാജ്യവ്യാപകമായി വാക്സിനേഷൻ കാര്യക്ഷമമാക്കാൻ കേന്ദ്ര സർക്കാരും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജൂലൈ പകുതിയോടെ രാജ്യത്തെ വാക്സിൻ ഉൽപാദനം കൂട്ടുകയും പ്രതിദിനം ഒരു കോടി ആളുകൾക്ക് എന്ന വിധത്തിൽ വാക്സിനേഷൻ നടത്താനുമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് അതിനിടെ രണ്ട് മുതൽ യസ് വയസ്സുവരെയുള്ള കുട്ടികളിൽ കോവാക്സിന്റെ രണ്ടു മൂന്നും ഘട്ട പരീക്ഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇത് വിജയകരമായി പൂർത്തിയാവുകയാണെങ്കിൽ വൈകാതെ കുട്ടികളിലും വാക്സിൻ വിതരണം ആരംഭിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ സ്വന്തമായി നിർമ്മിച്ച വാക്സിൻ വിതരണം ചെയ്തുകൊണ്ട് വൻ മുന്നേറ്റമാണ് നരേന്ദ്രമോദി സർക്കാർ നടത്തുന്നത് ലോകത്തിന്റെ തന്നെ ഫാർമസിയായ ഇന്ത്യയുടെ യശസ് വാനോളം ഉയർത്തുന്ന ഈ കർമ്മം മറ്റു രാഷ്ട്രങ്ങൾക്കും വലിയൊരു മാതൃകയാണ് കോവിഡ് എന്ന മഹാമാരിയിൽ തളരാതെ മുന്നോട്ട് കുതിക്കുന്ന കേന്ദ്ര സർക്കാരിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തേണ്ടത് ഭാരതീയർ എന്ന നിലയിൽ നാം ഓരോരുത്തരുടെയും കടമുകൂടിയാണ് നമ്മുടെ ഭാരതം ഇനിയും മുന്നോട്ട് കുതിക്കട്ടെ വെബ് ഡെസ്ക് തത്ത്വമ ന്യൂസ്